വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു ചെമ്മീൻ റോസ്റ്റ് ഉണ്ടാക്കിയാലോ? ഇത് ചോറിനും ചപ്പാത്തിക്കും അപ്പത്തിനും എല്ലാത്തിന്റെ കൂടെ ഒരു പെർഫെക്റ്റ് കോമ്പിനേഷൻ ആയിരിക്കും. ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ. ഞാനിവിടെ 1/2 കിലോ ചെമ്മീൻ ആണ് എടുത്തിരിക്കുന്നത്. ഇത് ക്ലീൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ചെമ്മീൻ ക്ലീൻ ചെയ്യുമ്പോൾ അതിന്റെ നാര് കളയണം. അത് വളരെ പ്രധാനമാണ്, ഇല്ലെങ്കിൽ വയറിനൊക്കെ ബുദ്ധിമുട്ടുണ്ടാക്കും. നാര് കളയാനുള്ള ഏറ്റവും എളുപ്പ വഴിയായിട്ട് എനിക്ക് തോന്നുന്നത് ഇങ്ങനെയാണ്, അതിന്റെ നടുഭാഗത്ത് ഒന്ന് ഫോർക്ക് കൊണ്ട് കുത്തി വലിക്കുക. അപ്പൊ ആ നാര് പുറത്തേക്ക് വരും, പതുക്കെ എടുത്ത് കളഞ്ഞാൽ മതി. കണ്ടോ, ഇതുപോലെ. ഇനി ഇതിലും എളുപ്പ വഴി മറ്റാർക്കെങ്കിലും അറിയാമെങ്കിൽ എന്നോടുകൂടി പറയണേ. ചെമ്മീൻ വേവിക്കുമ്പോൾ 2 കഷ്ണം കുടംപുളി കൂടി ഇട്ടാൽ പിന്നെ വളരെ സേഫായി, വയറിനൊരു ബുദ്ധിമുട്ടും ഉണ്ടാവില്ല. ഞാൻ ഈ ചെമ്മീൻ മുഴുവൻ ഒന്ന് ക്ലീൻ ചെയ്തെടുക്കട്ടെ. ചെമ്മീൻ റെഡിയായി, നാരൊക്കെ കളഞ്ഞ് ക്ലീൻ ചെയ്തെടുത്തിട്ടുണ്ട്. കുറച്ച് സാധനങ്ങളൊക്കെ അഴിഞ്ഞും വെച്ചിട്ടുണ്ട്. ഏതാണ്ട് ഒരു 1/2 കിലോളം ചുവന്നുള്ളി ഞാനിവിടെ അരിഞ്ഞു വെച്ചിട്ടുണ്ട്. ഉള്ളി എത്രയും കൂടുതൽ എടുക്കാമോ അത്രയും നല്ലതാണ്. അത്രയും ടേസ്റ്റി മസാലയായിരിക്കും നമ്മുടെ ചെമ്മീൻ റോസ്റ്റ് ഉണ്ടാവുക. ഞാനിതിപ്പോൾ ചെറുതായിട്ട് അരിഞ്ഞെടുത്തിട്ടുണ്ട്. എൻ്റെ മിക്സിയിൽ ചെയ്യുന്നതായതുകൊണ്ട് എനിക്കിത് എളുപ്പമാണ്. പിന്നെ വേണ്ടത് ഒരു വലിയ കഷ്ണം ഇഞ്ചി ചെറുതായി അരിഞ്ഞു വെച്ചിട്ടുണ്ട്. അരിഞ്ഞോ ചതച്ചോ എടുത്തു വെക്കാം. വെളുത്തുള്ളി 1 കുടം ഞാൻ മിക്സിയിൽ അരച്ചെടുത്താണ്. ഒരു 4 പച്ചമുളകും വട്ടത്തിൽ അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. കുടംപുളി ചേർക്കുന്നതുകൊണ്ട് തക്കാളി അധികം ചേർക്കുന്നില്ല. 1 ചെറിയ തക്കാളി അരിഞ്ഞു വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ചെമ്മീൻ വേവിക്കാം. ചെമ്മീൻ വേവിക്കുമ്പോൾ ഉപ്പും മഞ്ഞപ്പൊടിയും മുളക് പൊടിയും ചേർത്ത് വേവിക്കാം. 2 കഷ്ണം കുടംപുളിയും ചേർത്തിട്ടുണ്ട്. എപ്പോഴും പറ്റുന്ന പോലെ അതിന്റെ തുടക്കം മിസ്സായിട്ടുണ്ട്. ഷൂട്ടിങ്ങും കുക്കിംഗ് കൂടി ഒരുമിച്ച് ചെയ്യുമ്പോൾ പറ്റുന്ന അബദ്ധമാണേ, ക്ഷമിക്കുമല്ലോ. ഇതിവിടെ ഇരുന്ന് വേവുന്ന സമയം കൊണ്ട് നമുക്കൊരു മസാല റെഡിയാക്കാം. ഒരു 10 മിനിറ്റ് മതിയാവും. ഞാനൊരു പാനിൽ 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന ചെറിയ ഉള്ളി ഇട്ട് കൊടുക്കും. ചെറിയ ഉള്ളി നല്ല പോലെ വഴറ്റണം. ഏതാണ്ട് ബ്രൗൺ കളർ ആവണം. എന്നാലേ നമ്മുടെ ചെമ്മീൻ റോസ്റ്റ് നല്ല ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. ചിലരൊക്കെ ചെമ്മീൻ റോസ്റ്റ് ചെയ്യുമ്പോൾ ആദ്യം ചെമ്മീൻ ഒന്ന് ഫ്രൈ ചെയ്തെടുത്തിട്ടാണ് ഇതുപോലെ മസാലയായിട്ട് മിക്സ് ചെയ്യുന്നത് കാണുന്നത്. പക്ഷെ അങ്ങനെ ചെയ്യുമ്പോൾ ചെമ്മീൻ കുറച്ച് ഹാർഡ് ആവാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് ഞാൻ ഈ രീതിയാണ് ഉണ്ടാക്കാറ്. അല്പം ഉപ്പിട്ട് കൊടുക്കാം. അപ്പോൾ ചുവന്നുള്ളി നല്ലപോലെ പെട്ടെന്ന് ഫ്രൈ ആയി വരും. ഇനി ഉള്ളി പകുതി ആയി കഴിയുമ്പോൾ നമുക്കൊന്ന് തേങ്ങ, ഇഞ്ചി, വെളുത്തുള്ളി ഒക്കെ ഇട്ട് കൊടുക്കാം. തേങ്ങ ഞാൻ അല്പം നീളത്തിലാണ് കട്ട് ചെയ്തിട്ടുള്ളത്. നിങ്ങൾക്ക് വേണമെങ്കിൽ ചെറിയ കഷ്ണമാക്കിയാലും ടേസ്റ്റ് ആണ്. ഏതായാലും തേങ്ങയും ചെമ്മീൻ്റെ ഒരു നല്ല കോമ്പിനേഷൻ ആണ്. അല്പം കറിവേപ്പില ഇട്ടിട്ടുണ്ട്. ഇതിലേക്ക് ഞാൻ അരിഞ്ഞു വെച്ചിരിക്കുന്ന ഇഞ്ചി ചേർക്കുകയാണ്. വെളുത്തുള്ളിയും ചേർത്തിട്ടുണ്ട്. ഞാൻ ഇതിനു മുമ്പ് ചെമ്മീൻ്റെ മറ്റൊരു റെസിപ്പി കാണിച്ചിട്ടുണ്ട്, കീറ്റു ആൽമണ്ട് പ്രോൺസ്. അത് കാണാത്തവർ അതുകൂടി നോക്കണേ. പച്ചമുളക് കൂടി ഇട്ട് കൊടുക്കാം. ഇനി
ഇനി ഇതെല്ലാം കൂടി നല്ലപോലെ ഒന്ന് മൂപ്പിച്ച് ബ്രൗൺ കളർ ആവട്ടെ. അല്പം സമയമെടുക്കും, പക്ഷെ ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ച് ഇങ്ങനെ ചെയ്യുന്നതാണ് നല്ലത്. ഏതാണ്ട് ബ്രൗൺ നിറമൊക്കെ ആയി വന്നിട്ടുണ്ട്. ഒന്നുകൂടെ ആവാം. ഇപ്പൊ കറക്റ്റ് ആയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഞാൻ അല്പം കൂടി മുളക് പൊടി ചേർക്കുകയാണ്. ഇത് സാധാരണ മുളക് പൊടിയാണ്, അത് നിങ്ങളുടെ എരിവിന്റെ ആവശ്യം അനുസരിച്ച് ചേർത്താൽ മതി. ആദ്യം നമ്മൾ ചെമ്മീൻ വേവിച്ചപ്പോ കുറച്ച് മുളക് പൊടി ഇട്ടിട്ടുണ്ടല്ലോ, തീയധികം കൂട്ടാതെ ഫ്രൈ ചെയ്തെടുക്ക. ഇനി തക്കാളി കൂടി ചേർക്കാം. തക്കാളി ഞാൻ അവസാനം ഇട്ടിട്ടുള്ളൂ, തക്കാളി വേവാൻ അധികം ബുദ്ധിമുട്ടൊന്നുമില്ലല്ലോ. ഇതിൽ വേറെ മല്ലിപ്പൊടിയോ മസാലപ്പൊടിയോ ഒന്നും ചേർക്കുന്നില്ല, അപ്പോൾ ഒരു ഇറച്ചിക്കറിയുടെ ടേസ്റ്റ് ആയി പോവും. ചെമ്മീന് വേറെ ടേസ്റ്റ് അല്ലേ വേണ്ടത്. കണ്ടോ, എല്ലാം റെഡി ആയിട്ടുണ്ട്. ഇനി നമ്മുടെ ചെമ്മീന്റെ അവസ്ഥ എന്താന്ന് നോക്കാം. ചെമ്മീൻ നല്ലപോലെ വെന്തിട്ടുണ്ട്, വെള്ളമൊക്കെ വറ്റി അരപ്പൊക്കെ പിടിച്ചിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് നേരത്തെ ഫ്രൈ ചെയ്ത് വെച്ച ഉള്ളിയും ഇഞ്ചി വെളുത്തുള്ളി ആ മസാല നമുക്ക് ചേർക്കാം. ഇനി ഇതെല്ലാം കൂടെ നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്യാം. ഒരു 4-5 മിനിറ്റ് കൂടി ഇതൊന്ന് ഇടയ്ക്ക് ഇളക്കി കൊടുത്ത് അടുപ്പത്ത് തന്നെ വെക്കുന്നതാണ് നല്ലത്. അപ്പൊ എല്ലാം കൂടെ നല്ലോണം ഒന്ന് മിക്സ് ആയി കിട്ടും. കണ്ടിട്ടുണ്ട് തോന്നുന്നു നമ്മുടെ ചെമ്മീൻ റോസ്റ്റ് ടേസ്റ്റി ആയിട്ടില്ലേ. തീർച്ചയായിട്ടും ഇത് ടേസ്റ്റി ആയിട്ടുള്ള റെസിപ്പിയാണ്, ട്രൈ ചെയ്ത് നോക്കണം. ലാസ്റ്റ് അല്പം കറിവേപ്പില കൂടി ചേർക്കുകയാണ്. ആവി പറക്കുന്ന ഈ ചെമ്മീൻ റോസ്റ്റ് കൊട്ടി അല്പം ചോറുണ്ട് നോക്കൂ, നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഇത് ഇഷ്ടപ്പെടും. താങ്ക് യു ഫോർ വാച്ചിങ്.